السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسول الله، أما بعد. ഇസ്ലാമിലേക്ക് കൂടുതൽ ആളുകൾ ആകർഷിക്കപ്പെട്ടു തുടങ്ങിയതോടെ മുശരിക്കുകൾ അവരുടെ മർദ്ദന മുറകൾക്കും കാഠിന്യം കൂട്ടി. നുബുവത്തിന്റെ 4 വർഷമാണ് പീഡനങ്ങൾക്ക് ശക്തി കൂടിയത്. ആദ്യമാദ്യം ചെറിയ തോതിലായിരുന്നു മർദ്ദനങ്ങൾ, പിന്നീടത് കൂടിക്കൂടി വന്നു. ക്രമേണ കിരാതവും അസഹനീയവുമായി തീർന്നു. മക്കത്ത് താമസിക്കാൻ അരുതാത്ത ഒരവസ്ഥയിലായി മുസ്ലിങ്ങൾ. ഈ ദുരിതത്തിൽ നിന്ന് രക്ഷപ്രാപിക്കാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എല്ലാവർക്കും തോന്നി ആയിടക്കാണ് അൽകഹഫ് സൂറയുടെ അവതരണം. നബിയോട് ശത്രുക്കൾ ചോദിച്ച ചില ചോദ്യങ്ങൾക്കുള്ള മറുപടിയും ചില പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന കഥകളും അതിലുണ്ട്. വിശ്വാസികളായ തന്റെ അടിയാറുകൾക്കുള്ള വ്യാമിക്യമെങ്കിലും ബലവത്തായ നിർദ്ദേശങ്ങളും അള്ളാഹു അതിലൂടെ അറിയിച്ചു. ഗുഹാവാസികളുടെ കഥ മുസ്ലിങ്ങളെ ഒരു പുതിയ കാര്യം പഠിപ്പിച്ചു. തങ്ങളുടെ മതവിശ്വാസം തകരാറിലാക്കുമെന്ന് കണ്ടാൽ ശത്രുക്കളുടെയും അവിശ്വാസികളുടെയും കേന്ദ്രത്തിൽ നിന്ന് എല്ലാം അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് സുരക്ഷാ കേന്ദ്രങ്ങളിലേക്ക് അഭയാർത്ഥികളായി പോകാമെന്നാണ് ആ കഥ നൽകുന്ന പാഠം. പിന്നീട് ഹിജ്റയെക്കുറിച്ച് വ്യക്തമായ സൂചന നൽകുന്ന അള്ളാഹുവിന്റെ ഭൂമി വിശാലമാണ് എന്ന ആയത്തും അവതരിച്ചു. അബ്സീനിയയിലെ രാജാവ് നജ്ജാഷി നീതിമാനാണെന്ന് പൊതുവെ അറിയപ്പെടുന്ന കാര്യമാണ്. പ്രജാവത്സലനും വിശാല ഹൃദയനും ഒരു സത്യ ക്രിസ്ത്യാനിയുമായിരുന്ന അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരാളും ആക്രമിക്കപ്പെടുകയില്ല എന്ന് തന്നെ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചു. മുസ്ലിങ്ങളോട് നജ്ജാഷിയുടെ നാട്ടിലേക്ക് ഹിജ്റ പോകുവാൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. അങ്ങനെ നുബുവത്തിന്റെ 5ാം വർഷം റജബിൽ മുസ്ലിങ്ങളുടെ ആദ്യ സംഘം അബ്സീനിയയിലേക്ക് അഭയാർത്ഥികളായി പുറപ്പെട്ടു. ഉസ്മാൻ ബിൻ അഫാനായിരുന്നു സംഘത്തിന്റെ നേതാവ്. 12 പുരുഷന്മാരും 4 സ്ത്രീകളുമാണ് സംഘത്തിലുണ്ടായിരുന്നത്. തിരുമേനിയുടെ മൂത്ത പുത്രിയും ഉസ്മാന്റെ ഭാര്യയുമായ റുഖിയയും കൂട്ടത്തിലുണ്ടായിരുന്നു. ഖുറൈശികൾ അറിയാതിരിക്കാൻ വേണ്ടി രാത്രിയായിരുന്നു സംഘം യാത്രയാരംഭിച്ചത്. അവർ കടൽക്കരയിലേക്ക് നടന്നു. ഷുഐബ് തുറമുഖത്തെത്തി. അവിടെയതാ 2 കച്ചവട കപ്പലുകൾ യാത്രക്കൊരുങ്ങി നിൽക്കുന്നു. ആ കപ്പലുകൾ 2ഉം അബ്സീനയിലേക്ക് പോകുന്നതായിരുന്നു. അവരതിൽ കയറി താമസിയാതെ അബ്സീനിയയിൽ എത്തിച്ചേർന്നു. മുസ്ലിങ്ങൾ കുറച്ചുപേർ നാടുവിട്ടിരിക്കുന്നു എന്ന വിവരം വൈകാതെ ഖുറൈശികളും അറിഞ്ഞു. അവർ അഭയാർത്ഥികളെ പിന്തുടർന്നു. പക്ഷേ അവർ തുറമുഖത്ത് എത്തിയപ്പോഴേക്ക് കപ്പലുകൾ വളരെ അകലെ എത്തിയിരുന്നു. അബ്സീനിയയിലെത്തിയ മുസ്ലിങ്ങൾ സമാധാനത്തോടെ അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് നജ്ജാഷിയുടെ അധികാരാതിർത്തിയിൽ സസുഖം ജീവിച്ചു. നുബുവത്ത് 5ാം വർഷം തന്നെ റമദാനിൽ ഒരു ദിവസം തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹറമിലേക്ക് ചെന്നു. ഖുറൈശികളുടെ ഒരു വലിയ കൂട്ടം ഹറമിൽ സൊറ പറഞ്ഞിരിക്കുന്നുണ്ട്. കൂട്ടത്തിൽ പ്രമാണികളും നേതാക്കളുമൊക്കെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് അവരുടെ ഇടയിൽ കടന്നുനിന്ന് ഖുർആൻ ഓതാൻ തുടങ്ങി. ആ അവിശ്വാസിക്കൂട്ടം ഇതിനു മുമ്പ് ഒരിക്കലും ഇത്രയും അടുത്തുനിന്ന് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖുർആൻ ശ്രവിച്ചിട്ടില്ല. അത് കേൾക്കാതിരിക്കാനാണല്ലോ അവർ അന്യോന്യം പ്രേരിപ്പിച്ചിരുന്നത്. നബിയുടെ പെട്ടെന്നുള്ള ഈ ഖുർആൻ പാരായണം അവർക്ക് കേൾക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ആ ദൈവിക വചനങ്ങൾ അവരുടെ ശ്രവണപുടങ്ങൾക്ക് കുളിരേകി. സൂറത്ത് നജ്മിലെ ആദ്യ ആയത്തുകൾ അവരുടെ ഹൃദയങ്ങളെ ആസ്വാദനത്തിന്റെ ഉന്നത വിഹായസിലെത്തിച്ചു. എല്ലാവരും തന്നെ അതിന്റെ മാധുര്യത്തിൽ മയങ്ങി നിന്നു. മറ്റൊന്നും അവർക്കന്നേരം ഓർക്കാനായില്ല. തിരുമേനി ഓത്ത് അവസാനിപ്പിച്ചതും സുജൂദിലേക്ക് വീണതും ഒന്നിച്ചായിരുന്നു. സ്ഥലകാല ഭ്രമത്തിൽപ്പെട്ട ഖുറൈശികളും തിരുമേനിയോടൊപ്പം സുജൂദിൽ വീണു. അള്ളാഹുവിന്റെ വാക്യങ്ങളുടെ മഹത്വവും മാധുര്യവും മഹിമയും അവരുടെ ശത്രുതയുടെ കടിഞ്ഞാൻ അയച്ചുവിടുകയായിരുന്നു. പക്ഷേ അതറിയാൻ അവർ വൈകി. തങ്ങൾ ചെയ്ത കാര്യത്തെപ്പറ്റി ബോധവാന്മാരായ അവർ ദുഃഖിച്ചു. അപ്പോഴേക്കും ആ കാര്യം നാട്ടിൽ പാട്ടായി. ഖുറൈശികൾ മുഹമ്മദിന്റെ കൂടെ ഹറമിൽ സുജൂദ് ചെയ്തിരിക്കുന്നു. സംഭവം തേച്ചുമാച്ചു കളയാൻ ഏറെ ശ്രമങ്ങൾ നടത്തും. പക്ഷെ അതൊന്നും ഫലം ചെയ്തില്ല. ആ സദസ്സിൽ പങ്കെടുക്കാത്തവർ പങ്കെടുത്തവരെ കഠിനമായി ആക്ഷേപിച്ചു. ഒടുവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതാത്ത 2 ആയത്തുകൾ ഓതി എന്ന് നബിയുടെ പേരിൽ കളവ് പറഞ്ഞ് അവർ രക്ഷപ്പെട്ടു. ആ 2 ആയത്തുകൾ ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങൾ സുജൂദ് ചെയ്തത്.